राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम 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 राधे राधे श्री गणपतये नमः श्री गुरुभ्यो नमः श्री श्रीदक्षिणामूर्तये नमः ശ്രീ നമവേദവ്യസീഗർഗാച ശ്രീരാധാകൃഷ്ണ ശ്രീ വേദവ്യാസായ ശ്രീ ശ്രീ ഗർഗാചാര്യായ ഉമാമഹേശ്വരാഭ്യം നമ ശ്രീഗുരുവായുരപ്പശമം ശ്രീസംഗമേശാശമം श्री, श्री परदेवते श्रीपरदेवते शरण वृंदावन विहार लाल की जय राधा की जय 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 श्री राधे श्याम वृन्दावने शराधेशा पुरुषोत्तममाधव भक्तानां त्वं तु सुखदा त्वामहं शरणं गता वन्दे वृन्दावनानन्दाम् राधिकां परमेश्वरीं गोपिकां परमां श्रेष्ठां ह्लादिनीं शक्तिरूपिणीं श्रीकृष्णाय नमः श्रीराधायै नमः ജയ ജയ ശ്രീരാധേ ശ്യാം ഗർഗ സംഹിതയിലെ വിജ്ഞാനഖണ്ഡത്തിൽ വേദവ്യാസ ഭഗവാൻ ഒരിക്കൽ ദ്വാരകയിലെത്തി അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തിയ ഉഗ്രസേന മഹാരാജാവ് ചില സംശയങ്ങൾ ചോദിക്കുകയാണ് ആ സംശയങ്ങളെല്ലാം തൻ്റെ മറുപടി മറുപടികളിലൂടെ വേദവ്യാസ ഭഗവാൻ മാറ്റി മാറ്റിക്കൊടുക്കുന്നു ലോകഗതിയെക്കുറിച്ച് ആദ്യം പറഞ്ഞു കൊടുത്തു അങ്ങനെ പറയുന്ന സമയത്താണ് അവിടെ നിഷ്കാമ കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെയും നിഷ്കാമകർമ്മം കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള അവസ്ഥയെയും പറഞ്ഞപ്പോഴാണ് അങ്ങനെ ആ നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭാവത്തിലേക്ക് എത്താൻ ഉതകുന്ന ഭക്തിയെ കുറിച്ച് പറഞ്ഞു തരണേ എന്ന് ആ സമയത്ത് ഭക്തിയെക്കുറിച്ച് പറഞ്ഞു തന്നു ഭക്തിയുടെ രണ്ട് ഭാവങ്ങളെ പറഞ്ഞ് അതിൽ ആ നിമിത്ത ഭാവത്തെയാണ് നാം സ്വീകരിക്കേണ്ടത് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ മറ്റൊന്നിനെയും നിമിത്തമാക്കാതെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഭഗവാനെ പ്രേമിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പരമാനന്ദം കാരണം സകാമാശ്ച തദാനന്ദി കഥഞ്ജന രസകർത്തോ രസാസ്വാദം നവേത്തി സകാമന്മാർക്ക് ഈ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല കാരണം നേടിയ ആനന്ദത്തെയല്ല അവർ അറിയണതേ അവർ മറ്റ് ഓരോന്നിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്ന സമയത്ത് നേടാനായതിൻ്റെ മഹിമയെ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നാൽ നിഷ്കാമന്മാർക്ക് അങ്ങനെയല്ല അവർക്ക് ഈ ഓരോ നിമിഷവും ഈ ആനന്ദം ഇങ്ങനെ വർദ്ധിച്ച് 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 വരുന്നതായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു അതീവ സുഹൃതികൾക്ക് മാത്രമേ ഈ അനിമിത്ത ഭക്തിയെ നേടാനായിട്ട് സാധിക്കൂ ലക്ഷണം ഭക്തിയോഗ നിർഗുണസ്യ തഥാശു തൽഗുണശ്രുതിമാത്രേണ ശ്രീകൃഷ്ണേ പുരുഷോത്തമേ പരിപൂർണതമേ സാക്ഷാൽ സർവകാരണകാരണേ മനോഗതിരവിഛന്ന ഖണ്ഡ്യൂ യഥാം എപ്രകാരമാണോ ഗംഗാനദി അതുപോലെയാണ് അത്ര ഇവരുടെ മനസ്സ് ഗംഗാനദിയെ ശ്രദ്ധിച്ചാലറിയാം വളരെ വേഗത്തിലാണ് ഈ ഗംഗാനദി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യസ്ഥാനമായ സമുദ്രത്തിലേക്ക് എത്താനാണ് ഈ ഗംഗാനദിയുടെ ആഗ്രഹം ആ യാത്രക്കിടയ്ക്ക് മറ്റേന്തൊക്കെ തന്നെ തടസ്സങ്ങളായി മുമ്പിൽ വന്നാലും ആ തടസ്സങ്ങളെ തട്ടിമാറ്റിക്കൊണ്ട് എന്നല്ല ആ തടസ്സങ്ങളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കണ്ട് ലക്ഷ്യസ്ഥാനത്തിനെ മാത്രം നോക്കിക്കൊണ്ട് കുതിക്കുന്നു ഈ ഗംഗാനദി അപ്രകാരം ഭഗവാനിലേക്ക് ഏതൊരുവന്റെ മനസ്സാണോ പോകുന്നത് അത് നിർഗുണ ഭക്തിയാണ് അവന് ഈ ലോകത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തന്നെ ചെയ്താലും അതൊന്നും ഇവൻ്റെ കൃഷ്ണപ്രേമത്തിന് തടസ്സമല്ല കാരണം ഇവൻ നോൽ നോക്കുന്നത് തൻ്റെ മുമ്പിൽ ഏതൊക്കെ തടസ്സങ്ങളുണ്ട് എന്നല്ല ആ തടസ്സങ്ങളിലേക്ക് അവൻ്റെ മനസ്സ് പോകുന്നില്ല കാരണം അവൻ്റെ മനസ്സ് മുഴുവൻ ഭഗവത് പാദാരവിന്ദങ്ങളിലാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഭക്തിയാണ് നിർഗുണ ഭക്തി എന്നുള്ളത് തൽഗുണ ശ്രുതിമാത്രേണ ശ്രീകൃഷ്ണേ പുരുഷോത്തമേ പരിപൂർണതമേ സാക്ഷാൽ സർവകാരണകാരണേ സർവകാരണങ്ങൾക്കും കാരണഭൂതനായിരിക്കുന്ന പരിപൂർണതമനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴേക്കും അവന്റെ മനസ്സ് ഭഗവാന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും ഭഗവാനുടുക്കുന്ന മഞ്ഞപ്പട്ടിൻ്റെ ആ ഒരു നിറം ഒരു മഞ്ഞ നിറം എവിടെയെങ്കിലും കണ്ടാൽ അത് കൃഷ്ണന്റെ പിതാംബരാണ് കേട്ടോ എന്നൊരു ഓർമ്മ വരിക തയ്യാറായി നിൽക്കുന്ന ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അത് കാർവർണന്റെ നിറമാണല്ലോ എന്ന ഭാവത്തിൽ അപ്പോഴേക്കും കാർവർണനെ ഓർമ്മ വരിക ഒരു മൂടൽ ശബ്ദം കേൾക്കുമ്പോഴേക്കും അതാ വേണുഗായകൻ വേണു മോദി വരുന്നുണ്ട് എന്ന ഭാവത്തിലേക്ക് എത്തുക അങ്ങനെയൊക്കെ ആർക്ക് സാധിക്കുന്നുവോ അവനാണ് മഹാസുഹൃതി അത് തന്നെയാണ് നിർഗുണഭക്തി ഭഗവാനുടെ മുമ്പിൽ വന്നിട്ട് ഭഗവാനെ സേവിക്കുക അങ്ങനെയല്ല ഇങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ലോകത്തിനെ മുഴുവൻ കാണാൻ സാധിക്കുന്നവൻ അങ്ങനെ ലോകത്തിൽ എന്തെങ്കിലും കണ്ടാൽ ഇത് ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഒരു നിമിഷം കൊണ്ട് ചിന്തിച്ചറിഞ്ഞ് ഈ വസ്തുവിനെ പോലും വിട്ട് നേരെ ഭഗവാനിലേക്ക് മനസ്സുകൊണ്ട് എത്താൻ സാധിക്കുന്ന നിർഗുണ ഭക്തൻ അങ്ങനെയുള്ള ഭക്തനെ സംബന്ധിച്ച് സർവഭൗമം ശക്രധിഷ്ഠ്യം തസാധിപത്യോർം ഹരിയമാനം വ യ്യാദവേശ്വര നൃന്തി കിത്തെ തലസംഗൃത സാമീപ്യം തേന്തി ഭഗവത് വിരഹാദുരാഷ്ടേ നൽ പ്രേമ യഥാതെ ഭവേൽ ഇവരെ സംബന്ധിച്ച ഒന്നും വേണ്ട അവര് അനിമിത്തമാരാണല്ലോ അതുകൊണ്ട് ചക്രവർത്തി പദം അത് വേണ്ട ഇന്ദ്രന്റെ പദവി വേണ്ട ബ്രഹ്മപദവി വേണ്ട മറ്റ് ഓരോരോ ലോകങ്ങളിലേക്ക് എത്തി അവിടുത്തെ സുഖങ്ങൾ വേണ്ട അഷ്ടൈശ്വര്യ സിദ്ധികൾ ഒന്നും തന്നെ ഈ നിഷ്കാമ ഭക്തന്മാർക്ക് വേണ്ട ഭഗവാൻ ഇതൊക്കെ തന്നെ കൊടുക്കാൻ തയ്യാറായാലും അവര് പറയും ഇതൊന്നും വേണ്ട 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 ഇതൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവിടുത്തെ പ്രേമിച്ചത് എന്നവര് പറയും സാലോക്യം മുക്തി തരാം എന്ന് പറഞ്ഞാൽ അവര് പറയും അതും വേണ്ട ഭഗവാനെ എന്താ കാരണവച്ചാൽ അങ്ങനെ മുക്തി നേടിയാൽ ഇതിന് തുല്യമായിട്ടുള്ള മറ്റൊരു രസം കൂടിയുണ്ട് അഥവാ ആ മുക്തിയേക്കാളും മേലെ നിൽക്കുന്ന ഒരു രസാനുഭൂതി ഉണ്ട് ആ രസാനുഭൂതി അനുഭവിക്കാൻ സാധിക്കില്ല ഏതാ ആ രസാനുഭൂതി എന്നാണെങ്കിൽ തത്സംഗാനന്ദ നിർവൃത സൽസംഗം എന്നാണ് സൽസംഗത്തിലൂടെ നമുക്ക് നേടാനാകുന്ന ഒരു പരമാനന്ദമുണ്ട് ആ ഒരു ആനന്ദം മുക്തി കിട്ടിയാൽ അനുഭവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് സാലോക്യ മുക്തി പോലും വേണ്ട എന്നവർ പറയണോ എന്നാ ശരി സാമീപ്യം ആയാലോ എൻ്റെ അടുത്ത് വന്നോളൂ എൻ്റെ അടുത്ത് ഇരുന്നോളോ എന്നാണെങ്കിൽ അതും അവർക്ക് അത്ര അധികം വേണമെന്നില്ല കാരണം എന്താ വച്ചാൽ അങ്ങനെ ആയാലും എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ചിലപ്പോ ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഹങ്കാരമൊക്കെ തോന്നിയേക്കാം അതുകൊണ്ട് അതും വേണമെന്നില്ല അവര് എന്താ പറയണത് ഭവേൽ അവർക്ക് ഭഗവാൻ ദൂരെയാണ് എന്നോർത്ത് ഇടയ്ക്ക് ദുഃഖമുണ്ടാവും ഭഗവത് ഗ്രഹാതുരന്മാർ ഭഗവാനെ കാണുന്നില്ലല്ലോ എവിടെ പോയാവോ എവിടെ പോയാവോ ഗോപികമാരെ അന്വേഷിച്ച് നടക്കുന്നത് പോലെ ഇങ്ങനെ കുറെ അന്വേഷിച്ച് നടക്കും അതും അനുഭവിക്കാൻ സാധിക്കണം എന്നാണ് അവർ പറയണത് എന്നാ കാരണവശാൽ അത് ഒരു പരമാനന്ദമാണ് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഭഗവാനെ അന്വേഷിച്ച് അങ്ങ് നടക്കാൻ സാധിക്കുക അപ്പോൾ എന്ത് തന്നെ കണ്ടാൽ അതാ അത് ഭഗവാനാണോ ദാ ഇത് ഭഗവാനാണോ എന്നിങ്ങനെ എല്ലാ ദിലും ഭഗവാനെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണേ അത് ഒരു പക്ഷേ ഭഗവാന്റെ അടുത്തിരുന്നാൽ ഇങ്ങനെ ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അവർ പറയും സാമീപ്യം പോലും വേണ്ട ദൂരെ ഭഗവാൻ ദൂരെ ഇരുന്നാൽ മതി ഏ എന്നാലും ഞങ്ങൾ സന്തോഷിച്ചോളന്നാണ് ഈ താമരയും സൂര്യനും പോലെ എന്ന് പറയേണ്ടി വരും എത്ര ഉയരത്തിലാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ സൂര്യകിരണം ഈ ഭൂമിയിലേക്ക് പതിക്കുമ്പോഴേക്കും വാടിത്തളർന്ന് കിടക്കുന്ന താമര ദാ വീണ്ടും ജീവൻ വെച്ച് ഉണർന്നു വരികയായി സൂര്യനെ കണ്ട സന്തോഷം ആ സൂര്യദശമിയ സന്തോഷത്തിൽ അത് ചിരിക്കുകയായി അത് വിടർന്നിങ്ങനെ നിൽക്കുകയും ഇതുപോലെയാണ് സാമീപ്യം തേനവാഞ്ചന്ത ഭഗവത് വിരഹാദുരാഹ സൃഷ്ടൂരേ ഭവേൽ അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു പ്രേമത്തിന് തീവ്രത കൂടും ശക്തി കൂടും അടുത്ത് നിൽക്കുമ്പോഴുള്ള പ്രേമത്തിന് ആ ഒരു തീവ്രതയോ ശക്തിയോ ആ ഒരു രസമോ ഉണ്ടാവില്ല അപ്പോൾ ദൂരെ നിന്നുകൊണ്ടുള്ള ആ പ്രേമത്തിനാണ് ദൃഢത എന്നുള്ളത് കൂടുക ഇതൊക്കെ അനുഭവത്തിൽ ഓരോരുത്തർക്കും വന്നിട്ടുണ്ടാവും മറ്റു പല കാര്യങ്ങളിലും ചിന്തിച്ചാൽ അറിയാനായി സാധിക്കും ചാപി ഇനിയിപ്പോ ഈ സാരൂപ്യമുക്തി എന്നുള്ളത് തരാം എന്ന് ഭഗവാൻ പറയാ അതും വേണ്ട എന്താ അത് ഏ അത് ശരിയാവില്ല എന്നെ ഭഗവാന്റെ പോലെ ആക്കിയാലേ ഞാനും ഭഗവാനും തമ്മിൽ എന്താ വ്യത്യാസമുള്ള ഏ അതുകൊണ്ട് എനിക്ക് അത് വേണ്ട എന്നാണ് കാരണം ഞാനും ഭഗവാൻ ഒരുപോലെ ആയാൽ എനിക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് എനിക്ക് സാരൂപ്യ മുക്തിയും വേണ്ട ഏകത്വമോ കൈവല്യമോ ഒന്നും തന്നെ വേണ്ട ഇവിടെ വേണ്ടതെന്താന്നറിയോ ഭഗവാനെ അങ്ങ് സ്വാമിയായിട്ട് നിൽക്കണം അങ്ങ് ഇങ്ങനെ സ്വാമിയായിട്ട് നിൽക്കുന്ന സമയത്തെ എന്ത് സാധിക്കുള്ളൂ ദാസോഹം തവ കേശവ അവിടുത്തെ ദാസനാണ് ഞാൻ എന്ന ഭാവത്തിൽ ദാസനായിട്ട് എനിക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ അപ്പോഴല്ലേ പല പല ഭാവങ്ങളിലൂടെ അവിടുത്തെ പരിചരിക്കാൻ അടിയന് സാധിക്കുക അതുകൊണ്ട് മുക്തി എന്നുള്ളത് അത് ഏത് ഭാവത്തിലുള്ള മുക്തി ആയാലും അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഈശ്വരനായി തീരലല്ല വേണ്ടത് എനിക്ക് സാധിക്കേണ്ടത് ഈശ്വരൻ്റെ ദാസനാവാനാണ് ഈ ലോകത്തിലെ എല്ലാവരെയും ഈശ്വരനായിട്ട് കാണാൻ സാധിക്കണം ആ ഈശ്വരൻ്റെ ദാസനായി എനിക്ക് അവരെയൊക്കെ സേവിക്കാൻ സാധിക്കണം എത്ര നല്ല ഒരു മനോഭാവമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ നമ്മുടെ ഓരോരുത്തരും ഈശ്വരന്മാരാവാൻ എല്ലാ ശക്തിയും ഉള്ളവരാവാൻ കൊതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു ഭക്തൻ അത് ആഗ്രഹിക്കില്ല എല്ലാവരെയും ഈശ്വരനായി കാണാനും ആ ഈശ്വരനെ സേവിക്കുമ്പോൾ ഉള്ളൊരു അനുഭവിക്കാനും ആണ് ഒരു ഭക്തൻ ആഗ്രഹിക്കുക എന്തുകൊണ്ടാണ് എങ്കിൽ ആ ഒരു ഭക്തനാണ് സത്യം എന്നുള്ളത് എന്താണ് എന്ന് അറിഞ്ഞ് അനുഭവിക്കുന്ന ആൾ അപ്പോൾ നല്ല സുഗന്ധമുള്ള ഒരു പുഷ്പം ഈ സുഗന്ധമുള്ള പുഷ്പത്തെ കണ്ണുകൊണ്ടാണോ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക അല്ല പുഷ്പത്തിൻ്റെ കാഴ്ചയ്ക്കുള്ള ഭംഗിയാണെങ്കിൽ അത് കണ്ണുകൊണ്ട് ആസ്വദിക്കുക അതിൻ്റെ സുഗന്ധമാണതിൻ്റെ സൗന്ദര്യമെങ്കിൽ അത് മൂക്കുകൊണ്ട് മാത്രമേ അനുഭവിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ആ ഒരു പുഷ്പത്തിൻ്റെ സൗരഭ്യത്തെ മൂക്കുകൊണ്ട് വേണ്ടതുപോലെ അറിയുന്ന ഒരാളാണ് യഥാർത്ഥ ഭക്തൻ മറ്റുള്ളവരൊക്കെ കണ്ണുകൊണ്ട് അതിൻ്റെ സൗ അതിൻ്റെ ഭംഗിയെ കാണുന്ന ആൾക്കാർ മാത്രമാണ് പക്ഷേ അതിൻ്റെ ആകർഷണീയത എന്നുള്ളത് കാണുന്ന ഭംഗിയിലല്ല ഈ സൗരഭ്യത്തിലാണ് നൈരപേക്ഷ്യം മഹാനന്ദം നൈരപേക്ഷ ജ്ഞാനതിയസാ പുഷ്പാമോദം നക്ഷുഷീ ഇങ്ങനെ അത്യധികം സുഹൃതികളായിട്ടുള്ള ഭക്തന്മാർക്ക് മാത്രമേ സ്മരണം കീർത്തനം വിഷ്ണുശ്രവണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം കൂർന്തി സതൃതം രാജൻ ഭക്തീയേ പ്രേമലക്ഷണം തേ ഭക്തുർലഭാ ഭൂമൗ ഭഗവത്ഭാവഭാവനാഹ ഇങ്ങനെ ഭക്തയുടെ ഈ ഒമ്പത് ഭാവങ്ങളോട് കൂടിയിട്ടുള്ള ആളുകൾ അത് ഒമ്പതിനേയും നേടിയ ആളുകൾ വളരെ ദുർലഭം തന്നെയാണ് ഈ ഭൂമിയിൽ അത്യന്തിക അത്യന്ത സുഹൃതം ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇതെല്ലാം കൂടി അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ ആ ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ഒരു വഴി എന്നാണെങ്കിൽ ഇവരിൽ കാണുന്ന ചില സ്വഭാവ സ്വഭാവമഹിമകളുണ്ട് ആ സ്വഭാവ സ്വഭാവമഹിമകളെ നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക അതിനെ സ്വായത്തമാക്കിയാൽ ക്രമേണ ഇവരിൽ കാണുന്ന എല്ലാ ഭാവങ്ങളെയും നമുക്ക് നേടാനായിട്ട് സാധിക്കും എന്താണ് എന്നാണെങ്കിൽ കുറുവന്തോ മഹതാം മാനം ദയാവത സമാനേഷു തഥാ മൈത്രി സർവഭൂതദയാപരാ ഇതാണ് ആദ്യ ഭാവം മഹാത്മാക്കളെ ആദരിക്കാൻ സാധിക്കുക ഉന്നതന്മാരായിട്ടുള്ള ആളുകളെ വേണ്ടതുപോലെ ബഹുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പിന്നെ നമ്മേക്കാളും താഴുന്ന ആളുകളുണ്ടാവും പല പല കാര്യങ്ങളെക്കൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ ഒരിക്കലും അഹങ്കാരിയായി നിൽക്കാൻ ശ്രമിക്കാതെ അവരോട് ദയാപൂർവം പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കുക ഇനി കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഈ കൂട്ടുകെട്ട് ആരോടായിരിക്കണം സമന്മാരായിട്ടുള്ള ആളുകളോട് മാത്രം കൂട്ടുകെട്ട് എന്നുള്ളത് ഉണ്ടാക്കുക പിന്നെ മനുഷ്യന്മാരിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ജീവൻ എന്ന ഭാവത്തിലിരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ജീവന്മാരോട് എല്ലാ ജീവജാലങ്ങളിലും ദയ എന്നുള്ളത് നേടാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ഈ നാല് കാര്യങ്ങളെ നാം നേടിയാൽ പിന്നീട് കൃഷ്ണപാദ കൃഷ്ണദർശനലാലസാഹ കൃഷ്ണം സ്മരന്തി പ്രാണേശം യഥാ പ്രോഷിത ശ്രീകൃഷ്ണ ഭഗവാന്റെ പാചാരവിന്ദങ്ങളെ ആശ്രയിക്കാൻ സാധിക്കും പിന്നീട് ശ്രീകൃഷ്ണനെ കാണാനുള്ള ആഗ്രഹം നമുക്ക് കൂടും തീക്ഷ്ണമായിട്ട് മാറും പിന്നെ പുറമേക്ക് കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ ആഗ്രഹം ഇങ്ങനെ കൂടുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കാതിരിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലേക്ക് അദ്ദേഹം കടന്നു വരും അങ്ങനെ ഭഗവാനെ ഉള്ളിലങ്ങട് കാണാൻ സാധിക്കുമ്പോൾ അതിൽ രോമാഞ്ചം ഉണ്ടാവുക ഭക്തി കൊണ്ട് അനന്ത ആശ്രുക്കൾ ഇങ്ങനെ ഭക്ഷിക്കാനായിട്ട് സാധിക്കുക ശരീരങ്ങൾ തളരുത്ര ശ്രീകൃഷ്ണ പ്രേമ ഭക്തികുണ്ടീകൃഷ്ണസ്മരണ തെയാ രോമ ഹർ പ്രയതേ ആനന്ദ്ശു കലാശൈവ വൈവർണ്യം കച്ചിൽ ഭവേൽ ശ്രീകൃഷ്ണഗോവിന്ദഹരി ബ്രുന്തഷിര ശ്രീകൃഷ്ണഗോവിന്ദഹരെ ശ്ലക്ഷണയാഹർനിശം ഹരൂലഗ്ന തേ ഭാഗവതോത്തമാകൃഷ്ണഗോവിന്ദഹരെ ഹരേ ഇനിങ്ങനെ ഭഗവാന്റെ തിരുനാമങ്ങളെ ഉറക്കെ 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 ജപിക്കാനായിട്ട് സാധിക്ക ഇങ്ങനെയുള്ള ഈ ഭക്തന്മാരുടെ ആ ഒരു ഭാവത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും കൂടി ചേർന്ന ആൾക്കാരാണ് ഉഗ്രസേന മഹാരാജാവെ ഭാഗവത ഉത്തമന്മാർ എന്തുകൊണ്ടാണ് അവരിൽ ഈ ലക്ഷണങ്ങളെല്ലാം കാണുന്നത് എന്നാണെങ്കിൽ മറ്റൊന്നും തന്നെയല്ല അവർ ഭഗവാനിൽ മുഴുകിയിരിക്കുന്ന ആളുകളാണ് എന്നിങ്ങനെ നിർഗുണ ഭക്തി കുറിച്ചും നിർഗുണ ഭക്തി നേടിയ കുറിച്ചും ഉഗ്രസേന മഹാരാജാവിന് വേദവ്യാസ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു നമുക്കും പ്രാർത്ഥിക്കാം ഇത്തരത്തിലുള്ള ഭക്തന്മാരുടെ കഥകൾ കേൾക്കാനും അവരെ പോലെ ആയിത്തീരാനും സാധിക്കണേ അതിനനുഗ്രഹിക്കണേ എന്ന രാധാകൃഷ്ണ ആചാരവിന്ദിൽ വീണ നമുക്കും ആഗ്രഹി പ്രാർത്ഥിക്കാം അതിനുവേണ്ടിയെല്ലാം അവിടെ തന്നെ സമർപ്പിക്കാം സ്വസ്ത്യസ്തു വിശ്വസ്യ ബോലവൃന്ദനവിഹാരിലാൽ കി ജയ് ബോലരാധാരാണി കീ ജയ് 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 ശ്രീരാധേ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ कृष्णा कृष्णा राधे 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 श्याम राधे श्याम 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 राधे राधे